അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് എന്റെ സുഹൃത്തായ സൽമാനാണ്. സൽമാൻ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന വ്യക്തിയാണ്. നമുക്കറിയാം ഇന്ന് പേഴ്സണൽ ബ്രാൻഡിങ് ബിസിനസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്ടറാണ്. അപ്പോ പേഴ്സണൽ ബ്രാൻഡിനെ പറ്റിയിട്ട് സൽമാൻ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വലി വിപിൻ, ഇപ്പൊ വിപിന് ഒരു വൺ മിനിറ്റ് സ്റ്റോറി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ വിപിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഈ വൺ മിനിറ്റ് സ്റ്റോറിയാണ്. അപ്പം വിപിന് ആളുകൾ അറിയപ്പെടുന്നത് ആഡ്സീക് മീഡിയന്റെ ഒരു ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ എന്നോ അല്ലെങ്കിൽ ഈ വൺ മിനിറ്റ് സ്റ്റോറി ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയാണ്. അപ്പൊ ആളുകൾ ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം വിപിൻ ഒരു നീഷ് ഉണ്ട്, ലൈക്ക് ഈ ഒരു വൺ മിനിറ്റ് സ്റ്റോറി ചെയ്യുന്നതാണ്. അപ്പൊ ഒരുപാട് ആളുകളുടെ സ്റ്റോറീസ് അല്ലെങ്കിൽ ഒരുപാട് ബ്രാൻഡുകളുടെ സ്റ്റോറീസ് ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു നീഷ് വെച്ചിട്ടാണ്. ഇത്തരം നീഷ് നമുക്കിപ്പോ വിപിനെ പോലെ തന്നെ ഒരുപാട് ആളുകൾ സ്വയം ഒരുപാട് സെൽഫ് സ്കില്ലുള്ള ആളുകളുണ്ട്. അപ്പൊ ഈ സ്കില്ല് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അവർക്കൊരു ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്ന റൂളാണ് സെൽ യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഒരു റൂളിനെ വളരെ സിംപ്ലിസിറ്റി ആയിട്ട് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് സോഷ്യൽ മീഡിയ ത്രൂയോ അല്ലെങ്കിൽ മറ്റു പല പി ആർ ആക്ടിവിറ്റീസുകളൊക്കെ വെച്ചിട്ട് ആളുകളിലെ ഇടയിൽ ഒരു നമുക്കൊരു ബ്രാൻഡ് നമ്മളൊരു ബ്രാൻഡാക്കി മാറ്റുക. അപ്പൊ അതിന് നമ്മള് മാക്സിമം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ നീഷ് എന്താണോ നമ്മളെ സ്കില് എന്താണോ അത് ഫൈൻഡ് ചെയ്ത് പാഷനേറ്റ് ആയിട്ട് അതിനിപ്പോ ഒരു റെഗുലർ ആയിട്ട് ഒരു കണ്ടന്റ് ആയിട്ടോ മറ്റുള്ള എങ്ങനെയാണോ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുക ആ ഒരു രീതിയിൽ എത്തിച്ചുകൊണ്ടേ ഇരിക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നത് വിപിനൊക്കെ ഇപ്പൊ ചെയ്യുന്ന സേ ഇപ്പൊ വൺ മിനിറ്റ് സ്റ്റോറി ചെയ്യുന്ന പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകൾ അവരുടെ സ്കില്ലുകൾ വെച്ചിട്ടുള്ള നീഷ് ഫൈൻഡ് ചെയ്തിട്ട് അതിന്റെ കണ്ടന്റുകൾ ആളുകളിലേക്ക് എത്തിക്കുക, അത് ആളുകളെ സ്വീകരിച്ചതിന് തീർച്ചയായിട്ടും ബ്രാൻഡിങ് അവിടെ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം ആളുകൾ കണ്ടു ഇഷ്ടപ്പെട്ടു, അപ്പൊ ഒരു ഫോളോവേഴ്സ് അവിടെ വരും, ഒരു ഓഡിയൻസ് അവിടെ വരും, പിന്നെ നമ്മളെ കാര്യങ്ങൾ നമുക്ക് വളരെ ഈസിയസ്റ്റ് ആയിട്ട് ബ്രാൻഡ് ആയിക്കോട്ടെ. ഈ നീഷ് കണ്ടുപിടിക്കുന്നത് മുതല് ആ ഒരു ഗ്രോത്ത് ഉണ്ടോ, ഗ്രോത്ത് സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഗ്രോത്ത് സ്റ്റേജിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട്, സ്ട്രാറ്റജി സൽമാൻ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന. നമ്മൾ ചെയ്യുന്നത് ഇതിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാൻ ആ താല്പര്യം ഉണ്ട് അവർക്ക്, പക്ഷെ എങ്ങനെ ചെയ്യണം. എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറാണ് ഇൻസ്റ്റാഗ്രാമിൽ, അതെ എ ടു സെറ്റ് സ്ട്രാറ്റജി. അപ്പൊ അവർക്ക് ഇപ്പം ലൈക്ക് ഒരു സോഷ്യൽ മീഡിയ പേജ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അതെല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അവർ സോഫ്റ്റ് സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഹാർഡ് സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം, പബ്ലിക്കിൽ ഇറങ്ങുമ്പം ഏത് തരത്തിലുള്ള കോസ്റ്റ്യൂംസ് ആണ് ധരിക്കുക, ഇതൊക്കെ നമുക്ക് ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവര് സംസാരിക്കേണ്ട രീതി, ആളുകളുമായിട്ട് പെരുമാറേണ്ട രീതി, പിന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ നമുക്ക് എഡ്യൂക്കേറ്റ് കാര്യങ്ങൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് കുറെ, അതെ അതെ, നമുക്ക് കാണിച്ചു കൊടുക്കാനുണ്ട്, കാണിച്ചു കൊടുക്കാനുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ ഒരുപാട് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ ഇന്ന് സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ബിസിനസ്സുകാരുണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്. അപ്പൊ അവരുടെ സ്ട്രാറ്റജീസ് വ്യത്യാസമായിരിക്കുമല്ലോ, മേഖലകളനുസരിച്ച് സ്റ്റഡി ചെയ്ത് അവർക്ക്. അപ്പൊ സ്റ്റഡി ചെയ്താലും ഇപ്പൊ ഒരു എക്സാമ്പിൾ ഒരു പൊളിറ്റീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പബ്ലിക് സർവീസസ് ആണ് കൂടുതൽ ആളുകൾ ചെയ്യേണ്ടത്, അതായത് സോഷ്യൽ വർക്ക്സ്. അപ്പൊ ഈ സോഷ്യൽ വർക്ക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ചില ആളുകൾക്ക് അത് പുറത്തറിയിക്കാൻ താല്പര്യക്കുറവുണ്ടായിരിക്കും. പക്ഷെ ആളുകൾ അറിഞ്ഞാലേ ഇതെന്തേയുള്ളൂ, ഒരാളെ സ്വീകരിക്കാനുള്ളത് മനസ്സ് ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അത് അവർ ആ ഒരു ഷൈനസ് നിന്ന് മാറ്റിയെടുക്കണം. അപ്പൊ അതൊരു ഒരു പ്രോസസ്സാണ്. ഒന്ന് പെട്ടെന്നൊരു ദിവസം ഒരു സോഷ്യൽ മീഡിയ തുടങ്ങിയോണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബ്രാൻഡിങ് തുടങ്ങിയോണ്ടോ ഒന്നും ഒരാൾ ഫേമസ് ആവണമെന്നില്ല. ടൈം ബീങ് അവരെന്ത് ചെയ്യുക, ഗ്രാജുവലി ഗ്രോ ചെയ്ത് ആളുകളുടെ ഇടയിൽ ഒരു ബ്രാൻഡായി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. കൈൻഡ് ഓഫ് പേഴ്സണൽ ഡെവലപ്മെന്റ് ചെയ്യുന്ന പല ആളുകളും ഉണ്ട്. അപ്പൊ അതിങ്ങനെ അവകാശപ്പെടും, ഇത്ര ദിവസം ഇത്ര ഫോളോവേഴ്സിനൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ പറ്റി എന്താ പറയാ? അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരിക്കലും അതിന് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു 1 മില്യൺ ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഇറ്റ്സ് പോസിബിൾ ആണ് ഞാൻ പറയാലോ. ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും എന്താ പറയാ ഒരു കുറുക്ക് വഴി ഉണ്ട് നമുക്ക്. ഇപ്പം ആളുകളെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ നമുക്ക് ഓട്ടോ ഫോളോവേഴ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. പക്ഷെ അതിനെ കൊണ്ട് എക്സാക്ട് ഓഡിയൻസിനെ നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കുക അല്ലെങ്കിൽ സർവീസ് നമ്മൾ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓഡിയൻസിന് ബിൽഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് ആൾക്കാരാണ് നമ്മൾ ഓഡിയൻസ് ആയിട്ട് വരേണ്ടത്. അപ്പൊ അതല്ലാതെ കുറെ പൈസ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ജസ്റ്റ് ഷോ ഓഫ് മാത്രമാണ്. അതിന്നൊരു ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
റീസെന്റ് ഞാൻ ഇത് കണ്ടായിരുന്നു, അതായത് ഇപ്പൊ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് വന്നപ്പോ അദാനി ഡൗൺ ആയ പോലെ ആ റിപ്പോർട്ട് ടാറ്റയ്ക്കെതിരെ വന്നിരുന്നെങ്കിൽ ടാറ്റ ഡൗൺ ആവില്ല എന്നുള്ളൊരു ഇത് കണ്ടായിരുന്നു. ആ ഒരു സെയിം സംഭവമാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഫാസ്റ്റ് സക്സസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് സക്സസ് എന്ന് പറയുന്ന സംഭവം ഇല്ല, ഓവർനൈറ്റ് സക്സസ്, ഓവർനൈറ്റ് സക്സസ് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പം വിപിൻ അറിയാം, വിപിൻ ഇപ്പൊ 5 വർഷത്തിന് മുകളിലായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം അവിടുന്ന് ഇങ്ങോട്ടുള്ള സ്ട്രഗിൾസ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാൻ ഏകദേശം ഒരു 6 വർഷത്തിന് മുകളിലായി. അപ്പൊ ഇവിടുന്ന് എന്റെ ഒരു സ്ട്രഗിൾസ് എത്രത്തോളം എനിക്കറിയാം. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഇൻഡസ്ട്രിയില് ഒരു ചെറിയൊരു നെയിമൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളത് നിയർ ബൈ ആണ്, ആ കൊറോണ ടൈം നിയർ ബൈ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്ലയന്റ്സ് വരാൻ തുടങ്ങിയിട്ടുള്ളതും ഈ പറഞ്ഞ ട്രസ്റ്റഡ് ക്ലയന്റ്സ് വരാൻ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ടൈമിലാണ്. അപ്പം അല്ലാതെ ഇത് ഈ പറഞ്ഞ ഒരു ഓവർനൈറ്റ് സക്സസ് ഒന്നും ഇതിൽ പോസിബിൾ അല്ല. പിന്നെ അത്രയും ഫണ്ടുള്ള ആളുകൾ ചെയ്യാൻ നോക്കും, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ കേസിൽ. കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടന്റ്, എന്തായാലും ബ്രാൻഡിംഗ് ആയാലും പേഴ്സണൽ ബ്രാൻഡിംഗ് ആയാലും. 2023 എന്ന് പറയുമ്പോ പേഴ്സണൽ ബ്രാൻഡിങ് അത്രയും എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞ ഒരു ഇയർ കൂടിയാണ്. അതിന് അത്രയും അപ്ഡേറ്റ്സ് ആയിട്ടുള്ള കുറെ ടൂൾസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി എന്താ, ഇവൻ ചാറ്റ് ജിപിടി ഇപ്പൊ ഒരു AI ടൂളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ AI ടൂള് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പല ആളുകളുടെയും ടെൻഷനാണ്. അതായത് AI ടൂൾസ് വന്നു കഴിഞ്ഞാല് പല ആളുകളുടെ ജോബ് നഷ്ടപ്പെടും. ഒബ്വിയസ്ലി അതൊരു ഫാക്ടർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ടൂള് വന്നു കഴിഞ്ഞാൽ ടൂൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പഠിച്ചു കഴിഞ്ഞാല് ആ ഒരു ഫിയർ ഫാക്ടർ അവിടെ നമുക്ക് ഇല്ലാണ്ടായി പോകും. അപ്പൊ എന്തിനേയും ടെക്നോളജിനെ എന്താ പറയുക അപ്ഡേറ്റ് ചെയ്യുക, അതിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. ഇപ്പം ഒരു എക്സാമ്പിൾ, കോഹോർട്ട് ബേസ്ഡ് കോഴ്സസ് ആണ് ഇപ്പൊ ഗ്രോത്ത് സ്കൂൾ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നത്. കോഹോർട്ട് ബേസ്ഡ് CBC എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആയിട്ട്. അപ്പൊ അതിൽ പറയുന്നത് വെച്ചാല് ഇപ്പം സെൽഫ് ലേണിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ സെൽഫായിട്ട് പഠിച്ചെടുക്കുക. കാരണം ഓരോ ദിവസവും അൽഗോറിതം ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസവും പുതിയ പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്, AI ടൂൾസ് വരുന്നുണ്ട്. ഇതിനെ കുറിച്ചിട്ടൊക്കെ അവയർ സ്വന്തമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പേഴ്സണൽ ബ്രാൻഡിംഗ് കൊണ്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റിനൊക്കെ നമുക്ക് ആ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന വ്യക്തി, അതായത് ആ പ്രൊഡക്റ്റിന്റെ ചില വ്യക്തികൾ അവരുടെ പേരിലായിരിക്കും ആ ബ്രാൻഡിനെ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ. ഇപ്പൊ നമുക്ക് റീസെന്റ്ലി അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഇപ്പൊ കാറിന്റെ യൂസ്ഡ് കാർസിന്റെ സ്വന്തമായിട്ട് അവരുടെ പേജിൽ അവര് അപ്പൊ അൻഫൽ സഫാരി പോലുള്ള അവരെ പോലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ആ ഒരു അവരുടെ ബ്രാൻഡിന്റെ പേര് അവരുടെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ബ്രാൻഡ് പ്ലേസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത്ര രൂപയുടെ 1,00,000 രൂപയുടെ മാരുതിക്കാരാണ്, അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വിൽക്കുക. അപ്പൊ റീസെന്റ് ഞാനൊരു വീഡിയോ ഉണ്ട്, വയനാട്ടിൽ 3,50,000 രൂപ 10 സെന്റ് സ്ഥലം ഒരു വീട് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇത് അതൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടാണ്. അപ്പം കണ്ടന്റ് വരുന്ന രീതികളാണത്, ഓർഗാനിക് ആയിട്ട്. അത് ഈ ഓർഗാനിക് വന്നു കഴിഞ്ഞാല് കറക്റ്റ് ഓഡിയൻസിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മള് ചെയ്യുന്ന കണ്ടന്റ് നമ്മളെ നേഷണൽ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ പോകുന്ന കണ്ടന്റ് നമ്മളെ സജസ്റ്റഡ് പീപ്പിൾസിന്, അതായത് നമ്മളെ ഇൻട്രസ്റ്റഡ് ബേസ്ഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് മാത്രമേ നമ്മളെ കണ്ടന്റ് പോകുള്ളൂ. അത് റെഗുലർ ആയിട്ട് പോവാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ സോഷ്യൽ മീഡിയ മാത്രമൊന്നും അല്ല ഈ പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യാനുള്ളത്, പല മീഡിയംസ് നമുക്ക് യൂസ് ചെയ്യാം. അത് ഇപ്പൊ ലൈക്ക് റേഡിയോ യൂസ് ചെയ്യാം, ടെലിവിഷൻ ചാനൽസ് യൂസ് ചെയ്യാം. ഇപ്പൊ പണ്ടൊക്കെ ഇപ്പം ഈ പറഞ്ഞ അംബാനി അദാനി ഒക്കെ അറിയപ്പെട്ടത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നുമല്ല, ടെലിവിഷൻ ചാനലുകളിലൂടെയാണ് അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഒക്കെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ആണ്, ടൈപ്പ് ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. അപ്പൊ അത് നമുക്ക് ഒരാളെ PR ചെയ്യുമ്പോൾ മനസ്സിലാവും അവർക്ക് ഏത് രീതിയിലാണ് അവരെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, അപ്പോ ഇതാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റി സൽമാന് പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ സൽമാനെ കോൺടാക്ട് ചെയ്യുക. സോ എന്തായാലും ഇപ്പം മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് എന്നുള്ളൊരു സെഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും, സംസാരിക്കാനുണ്ടാവും. പക്ഷെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിപിനെയും അതുപോലെ തന്നെ എന്നെയും ബന്ധപ്പെടാം എന്ത് കാര്യങ്ങളും ഇപ്പോൾ പുതിയ അപ്ഡേറ്റുകളെ കുറിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, ബൈ.